ലാലിഗയിലെ വമ്പന്മാരുടെ പോരാട്ടത്തിൽ ബാഴ്സലോണയ്ക്ക് ജയം. അത്ലറ്റിക്കോ മാഡ്രിഡിനെ ഹോം മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബാഴ്സ തോൽപ്പിച്ചത്. അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന് ബാഴ്സയിൽ ലോണിഞ്ഞെത്തിയ ജാവോ ഫെലിക്സ് തന്നെയാണ് തന്റെ മാതൃ ക്ലബിന്റെ തോൽവിക്ക് വഴിവെച്ച ഗോൾ നേടിയത്. 28-ാം മിനിറ്റിലായിരുന്നു പോർച്ചുഗീസ് ഫോർവേഡിന്റെ ബാഴ്സയ്ക്കായുള്ള ഗോൾ വന്നത്. പന്തുമായി മുന്നോട്ട് വന്ന റഫീന നൽകിയ പാസിൽ നിന്നായിരുന്നു ഫെലിക്സിന്റെ കിടിലൻ ഫിനിഷ്. ബോക്സിലേക്ക് കയറിയ ജാവോ ഫെലിക്സ് തടയാൻ ശ്രമിച്ച അത്ലറ്റിക്കോ മാഡ്രിഡ് ഗോൾ കീപ്പർക്ക് മുകളിലൂടെ പന്ത് വലയിൽ എത്തിക്കുകയായിരുന്നു. കളിയിൽ ബാഴ്സലോണയ്ക്ക് പിന്നെയും മികച്ച അവസരങ്ങൾ ലഭിച്ചെങ്കിലും ഒന്നും മുതലാക്കാൻ സാധിച്ചില്ല. ജാവോ ഫെലിക്സിന്റെ മറ്റൊരു ഷോട്ട് അത്ലറ്റിക്കോ ഗോൾ കീപ്പർ ഒബ്ലാക് തടഞ്ഞു. സെക്കൻഡ് ഹാഫിൽ ഗോൾ മടക്കാൻ അത്ലറ്റിക്കോ മാഡ്രിഡ് നന്നായി ശ്രമിച്ചു. മെംഫിസ് ഡിപ്പിയുടെയും ഏഞ്ചൽ കൊറിയയുടെയും ഷോട്ടുകൾ ലക്ഷ്യത്തിലെത്തിയില്ല. ടെർസ്റ്റീഗന്റെ അഭാവത്തിൽ ബാഴ്സയുടെ ഗോൾ വിലകാക്കുന്ന ഇനാക്കി പെഞ്ഞ മികച്ച പ്രകടനം പുറത്തെടുത്തു. ജയത്തോടെ ബാഴ്സലോണയ്ക്ക് ലാലിഗയിൽ 15 മത്സരങ്ങളിൽ നിന്ന് 34 പോയിന്റായി. 38 പോയിന്റ് വീതമുള്ള റയൽ മാഡ്രിഡും ജിറോണയുമാണ് ബാഴ്സയ്ക്ക് മുന്നിലുള്ള ടീമുകൾ. 31 പോയിന്റുള്ള അത്ലറ്റിക്കോ മാഡ്രിഡ് 4-ാം സ്ഥാനത്താണ്.